ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അബുദാബിയുടെ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ യാസ് ദ്വീപിലും സൗദി ദ്വീപിലും ആദ്യമായി അത്യാധുനിക ഓട്ടോമാറ്റഡ് റാപ്പിഡ് ട്രാൻസിറ്റ് സേവനം ആരംഭിച്ചു. പരിസ്ഥിതി സൗഹൃദവും എമിഷൻ രഹിതവുമായ ഈ സേവനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ട്രിപ്പിലും 200 പേർക്ക് യാത്ര ചെയ്യാം. സ്മാർട്ട് മൊബിലിറ്റി പദ്ധതിയുടെ പുതിയ ഘട്ടമായ ഈ സംവിധാനത്തിലൂടെ സന്ദർശകർക്കും താമസക്കാർക്കും നഗരം കാണാം. ഇലക്ട്രാ സീറ്റ് എന്നറിയപ്പെടുന്ന സായിദ് ഫസ്റ്റ് സ്ട്രീറ്റ് വഴി റീമാളിനും മറീന മാളിനും ഇടയിൽ ARTകൾ പ്രവർത്തിക്കും. ആദ്യ ട്രിപ്പ് രാവിലെ 10 മണിക്ക് അൽ റീമാളിൽ നിന്നും അവസാനത്തേത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. മറീന മാളിൽ നിന്നും രാവിലെ 11 മണിക്കും അവസാന ട്രിപ്പ് ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ആരംഭിക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഗൂഗിൾ മാപ്പിലൂടെയും ഔദ്യോഗിക ഡാർബി ആപ്പിലൂടെയും തത്സമയ യാത്രാ സമയം ട്രാക്ക് ചെയ്യാം. പ്ലസ് സീറ്റുകളും പനോറമിക് വിൻഡോകളും ഡിജിറ്റൽ സ്റ്റോപ്പ് നോട്ടിഫിക്കേഷനുമുള്ള വികസിത രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച മെട്രോ കാറുകളിൽ കാണുന്നത് പോലെയാണ് ഇതിലെ ഇരിപ്പിട ക്രമീകരണം. ഒരു പൊതുഗതാഗത ബസ് പോലെ ARTC വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ പാതകൾ മാറ്റാനുമുള്ള കഴിവുമുണ്ട്. UAE-യിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 1.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം UAE-യിലെ ദിബയിലാണ് അനുഭവപ്പെട്ടത്. ഫുജൈറയിൽ രാവിലെ 6:18 നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാഷണൽ മെറ്ററോളജി സെന്റർ അറിയിച്ചു. നിരവധി താമസക്കാർ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭൂചലനം മൂലം കാര്യമായ ആഘാതങ്ങളൊന്നും രാജ്യത്തുണ്ടായിട്ടില്ല. അതേസമയം അൽബദിയ ഏരിയയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായി ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് കോമന്റ് ചെയ്തിട്ടുണ്ട്. നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇത്തരത്തിൽ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ട വിവരം പങ്കുവച്ചു. രാജ്യത്ത് പരാതി റിപ്പോർട്ട് ചെയ്യുന്നതുൾപ്പെടെ 98% സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാണെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആപ്ലിക്കേഷനിലൂടെ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാം. കുടുംബ തർക്കങ്ങൾ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പരാതികൾ, വസ്തുക്കൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ റിപ്പോർട്ട് ചെയ്യുന്നതുൾപ്പെടെ ഏതാണ്ട് മുഴുവൻ പോലീസ് സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാണ്. വിമാനയാത്രാ നിരക്ക് വർധനവ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്നും സാധാരണക്കാരായ പ്രവാസികളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇതെന്നും ഹർജിയിൽ പറയുന്നു. ഉത്സവ സീസണുകളിൽ യഥാർത്ഥ നിരക്കിന്റെ 4 ഇരട്ടി വിമാന കമ്പനികൾ ഈടാക്കുന്നതായും ഹർജിയിൽ കൂട്ടിച്ചേർത്തു. ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ നാളെ ഹർജി പരിഗണിക്കും. നിലവിൽ ഒമാന്റെ ചില ഭാഗങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും രാജ്യം തണുപ്പിലേക്ക് നീങ്ങുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം സുനൈനയിലാണ് ഒമാനിലെ കൂടിയ താപനില രേഖപ്പെടുത്തിയത്. 41.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടത്തെ താപനില. എന്നാൽ താപനില കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ കുറവാണെന്നും ഇത് തണുപ്പുകാലം വരുന്നതിന്റെ അടയാളമാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ഒമാനിലെ ഉയർന്ന അന്തരീക്ഷ സമ്മർദ്ദം പുറത്തേക്ക് നീങ്ങുകയാണെന്നും അതിനാൽ അടുത്ത ദിവസം മുതൽ തണുപ്പ് ലഭിച്ചു തുടങ്ങുമെന്നും വിദഗ്ധർ അറിയിച്ചു. ഒമാൻ ഉപ ഉഷ്ണമേഖലയിലാണ്. അതിനാൽ ഒമാനിൽ ഋതുക്കൾക്ക് വ്യക്തമായ സമയപരിധിയില്ല. അതേസമയം ഒമാനിലെ ഉയർന്ന സമ്മർദ്ദം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി അൽഹംറ, ഇബ്രി എന്നിവിടങ്ങളിൽ ഞായറാഴ്ച മഴ ലഭിച്ചിരുന്നു. അതിനാൽ ഇവിടങ്ങളിൽ തണുപ്പ് വരാനും തുടങ്ങിയിട്ടുണ്ട്. ജബൽ ഷംസിൽ താപനില 10.9 ഡിഗ്രി സെൽഷ്യസിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇതും രാജ്യം തണുപ്പിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണമാണ്. എന്നാൽ ദാഹിറ ബുറൈബി മേഖലകളിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റുകളുടെ പ്രതിഫലനമുണ്ട്. ഒമാനിൽ ഇത്തവണ തണുപ്പ് കാലം വൈകിയിരുന്നു. കഴിഞ്ഞ ആഴ്ച പല ഭാഗങ്ങളിലും കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. പല ഭാഗങ്ങളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില. സാധാരണ ഓഗസ്റ്റ് അവസാനത്തോടെ ഒമാനിലെ ചൂട് കുറയുകയും തണുപ്പിലേക്ക് നീങ്ങുകയും ചെയ്യാറുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ സുഖകരമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത്. എന്നാൽ ഈ വർഷം കഴിഞ്ഞ ആഴ്ച വരെ നല്ല ചൂടാണ് അനുഭവപ്പെട്ടത്. ചില ദിവസങ്ങളിൽ ചൂട് വല്ലാതെ ഉയരുകയും ചെയ്തിരുന്നു. ഇതോടെ ഇത് സംബന്ധമായ ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വേനൽക്കാലത്ത് ഒമാനിൽ കടുത്ത ചൂടും അനുഭവപ്പെട്ടിരുന്നു. പല ദിവസങ്ങളിലും രാജ്യത്തെ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിന് അടുത്തെത്തിയിരുന്നു.
കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സാലിം അബ്ദുള്ള അൽ ജാബിർ അസബഹ് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദിയുമായി മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. മസ്കറ്റിൽ നടക്കുന്ന യൂറോപ്യൻ യൂണിയന്റെയും ഗൾഫ് സഹകരണ കൌൺസിലിന്റെയും ജോയിന്റ് മിനിസ്റ്റീരിയൽ കൌൺസിലിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കുവൈറ്റ് വിദേശകാര്യമന്ത്രി. കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുകയും രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ അവലോകനം ചെയ്തു. കുവൈറ്റിനും ഇറാഖിനുമിടയിലെ ഖോർ അബ്ദുള്ളയിൽ സമുദ്ര ഗതാഗതം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയും അന്താരാഷ്ട്ര കരാറുകളും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളും മാനിക്കേണ്ടതിന്റെ ആവശ്യകതയും കൂട്ടിച്ചേർത്തു. പത്താമത് മജ്ലിസ് ശൂറ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ആഭ്യന്തര മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. ഒമാനിലും രാജ്യത്തിന് പുറത്തുമുള്ള 75,390 പൗരന്മാർക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത്. രാജ്യത്ത് ഒക്ടോബർ 29 വോട്ടെടുപ്പ് നടക്കുക. വിദേശത്തുള്ള ഒമാനികൾക്ക് ഒക്ടോബർ 22 വോട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 8 മുതൽ വൈകുന്നേരം 7 മണി വരെയാകും വോട്ടിംഗ് സമയം. വോട്ടിങ്ങിനുള്ള നടപടികളും ക്രമങ്ങളും പിന്നീടുള്ള ഘട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയം വിശദീകരിക്കും. പത്താമത് മജ്ലിസ് ശൂറ തെരഞ്ഞെടുപ്പിന് ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ശൂറ തെരഞ്ഞെടുപ്പിന് ഈ വോട്ടിംഗ് രീതി സ്വീകരിക്കുന്നത്. രാജ്യത്തിന് പുറത്തുള്ളവരും ഒമാനിലുള്ളവരുമായ വോട്ടർമാർക്ക് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി വോട്ട് ചെയ്യാം. ഫലപ്രഖ്യാപനവും വെബ്സൈറ്റ് വഴിയാകും. സുപ്രീം ഇലക്ഷൻ കമ്മിറ്റിയെ സുപ്രീംകോർട്ട് ഡെപ്യൂട്ടി ചെയർമാനാണ് നയിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥരും ഇവരെ സഹായിക്കും. ഒമാൻ ഹോം ആൻഡ് ബിൽഡിംഗ് എക്സ്പോ 2023 ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ തുടക്കമായി. പ്രദർശനം ഒക്ടോബർ 12 വരെ തുടരും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് സന്ദർശന സമയം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണ മേഖലയിലെ സ്ഥാപനങ്ങൾ പ്രദർശനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ആർക്കിടെക്ചർ ആൻഡ് അർബൻ പ്ലാനിംഗ് എക്സ്പോയുമായി സഹകരിച്ചാണ് ഒമാൻ ഹോം ആൻഡ് ബിൽഡിംഗ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരനെ റോയൽ എയർഫോഴ്സിന്റെ വിമാനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. ദിബ ആശുപത്രിയിൽ നിന്നും മുസന്തം ഗവർണറേറ്റിലെ ഖസബ് ആശുപത്രിയിലേക്കാണ് എയർലിഫ്റ്റ് ചെയ്തത്. ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഹമാസ് മിന്നലാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ നടത്തുന്ന 75 വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണത്തിൽ ഗസയിൽ 140 കുഞ്ഞുങ്ങൾ മരിച്ചുവീണു. ആകെ മരണം 700 കവിഞ്ഞു. ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1008. നിലയ്ക്കാത്ത ബോംബിംഗിൽ താമസ കേന്ദ്രങ്ങളും ആശുപത്രികളും ആരാധനാലയങ്ങളും നശിച്ചു. കരയാക്രമണം ശക്തമാക്കാനൊരുങ്ങുകയാണ് ഇസ്രായേൽ. മുതിർന്ന ഹമാസ് നേതാവും ഗാസ ഭരണകൂടത്തിലെ ധനമന്ത്രിയുമായ ജവാദ് അബു ഷമാലയും മറ്റൊരു നേതാവ് സക്കരിയ മുഅമ്മറും കൊല്ലപ്പെട്ടു. വ്യോമാക്രമണത്തിൽ 7 മാധ്യമപ്രവർത്തകരും മരണപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ അഷ്കലോൺ നഗരത്തിലേക്ക് ചൊവ്വാഴ്ച വൈകിട്ട് വീണ്ടും ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡ് റോക്കറ്റുകൾ തൊടുത്തു. ഈയാഴ്ച ആക്രമണം നടത്തിയ 1500 ഹമാസുകാരുടെ മൃതദേഹം കണ്ടെടുത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. സമ്പൂർണ്ണ ഉപരോധത്തിനു പിന്നാലെ ജീവിതം ദുസ്സഹമായ ഗസയിൽ വൈദ്യുതിയും വെള്ളവും മരുന്നുമില്ലാതെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു. വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലായതിനാൽ യഥാർത്ഥ മരണക്കണക്ക് പുറത്തുവരുന്നില്ല. ഫലസ്തീനികളെ മനുഷ്യമൃഗങ്ങളെന്ന് വിശേഷിപ്പിച്ച ഇസ്രായേലി മിലിറ്ററി ജനറൽ ഗസാൻ ഏലിയാൻ അവർക്ക് നരകമൊരുക്കുമെന്ന് ശപഥം ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച റഷ്യയും ഖത്തറും അനൗപചാരിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. അമേരിക്കയുടെ നയപരാജയമാണ് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാക്കിയതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കുറ്റപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.